നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെന്മല പരപ്പ ഡാം അണക്കെട്ടിൽ കേന്ദ്ര സംഘം സുരക്ഷാ പരിശോധന നടത്തി. ഡാം സേഫ്റ്റി റിവ്യൂ പാനൽ ചെയർമാൻ യോഗേഷ് കുമാർ ഖന്നയുടെ നേതൃത്വത്തിൽ 7 സംഘമാണ് പരിശോധന നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. തെന്മല പരപ്പ അണക്കെട്ടിലാണ് കേന്ദ്ര സംഘം സുരക്ഷാ പരിശോധന നടത്തിയത്. ഡാം സേഫ്റ്റി റിവ്യൂ പാനൽ ചെയർമാൻ യോഗേഷ് കുമാർ ഖന്നയുടെ നേതൃത്വത്തിൽ 7 സംഘമാണ് തെന്മലയിൽ എത്തിയത്. ഡാമിന്റെ സുരക്ഷ മുൻനിർത്തി നടത്തിയ വാർഷിക അറ്റകുറ്റപ്പണികളാണ് സംഘം പ്രധാനമായും പരിശോധിച്ചത്. വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തിയ കരാറുകാർ പണികളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് അടുത്തിടെ ഡാം സേഫ്റ്റി അതോറിറ്റി പിരിച്ചുവിട്ടിരുന്നു. പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിക്കുമെന്ന് ഡാം സേഫ്റ്റി റിവ്യൂ പാനൽ ചെയർമാൻ പറഞ്ഞു. Only we started with inspection and after that we'll have some documents from the state government and then analyze the issues. So you are looking into the whole, what is it? Actually this is the part of the inspection. This is a part of the inspection. Any new directions given? Let us review the whole issue, then we will analyze it and then we will give a report and we'll write everything there. പ്രളയകാലത്തെ തുടക്കത്തിൽ തന്നെ ഡാമിലെ ഷട്ടറുകൾ തുറന്ന് ജലം നിയന്ത്രിച്ചതിന് പരപ്പാർ അണക്കെട്ടിലെ ഉദ്യോഗസ്ഥർ പ്രശംസ നേടിയിരുന്നു. കാലവർഷം മോശമായതിനെ തുടർന്ന് അണക്കെട്ടിൽ നിലവിലെ ജലനിരപ്പ് 98.78 മീറ്ററാണ്. ന്യൂസ് ബ്യൂറോ തെന്മല.